റംഗൂണിൽ എക്സിക്യൂട്ടീവ് കൌൺസിൽ ചേരുകയായിരുന്നു. ഡെപ്യൂട്ടി ചെയർമാൻ ഉ ഓങ് സാന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭാ യോഗം. കൌൺസിൽ മന്ദിരത്തിന് മുമ്പാകെ ഒരു ജീപ്പ് വന്ന് നിന്നു. അതിൽ നിന്ന് ഒരാൾ ഒഴികെയുള്ള ബാക്കി അഞ്ചു പേർ സ്റ്റെൻതോക്കുകളും റൈഫിളുകളും ധരിച്ച് മുകളിലേക്ക് കയറി ചെന്നു. പുറമേ ഉണ്ടായിരുന്ന ആയുധധാരിയായ കാവൽക്കാരൻ ഇവരെ തടയാൻ ശ്രമിച്ചെങ്കിലും അയാളെ അക്രമികൾ വെടിവെച്ചു വീഴ്ത്തി. സംഘത്തിലുണ്ടായിരുന്നവരിൽ മൂന്നു പേർ മുറിയിലേക്ക് കയറി ചെന്ന് വെടിയുതിർത്ത് ഇറങ്ങിപ്പോന്നു. ഇടക്കാല ഗവൺമെന്റിന്റെ വൈസ് പ്രസിഡന്റായ ഉ ഓങ് സാൻ, വ്യാപാരകാര്യമന്ത്രി ഉ ബാവിൻ, വിദ്യാഭ്യാസ മന്ത്രി അബ്ദുൾ റസഖ്, വ്യവസായ മന്ത്രി മാൻ ബാക്യാങ്, ധനകാര്യമന്ത്രി താ കിൻ മ്യാ എന്നിവർ കൊല്ലപ്പെട്ടു. ഇതു സംബന്ധിച്ച് മേയോച്ചിത് ദേശീയ പാർട്ടി നേതാവ് ഉ സാവിനെയും ദൊബാമ പാർട്ടി നേതാവ് തക്കിൻ ബാസിനെയും അറസ്റ്റ് ചെയ്തു. അന്ന് റൂയിട്ടേഴ്സ് ലേഖകനായിരുന്ന എം ശിവറാം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തു. പട്ടാളം സെൻസറിംഗ് ഏർപ്പെടുത്തുന്നതിന് നിമിഷങ്ങൾ മാത്രം മുമ്പ് ജീവൻ പണയം വച്ച് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ബർമ്മയെ മോചിപ്പിക്കാനുള്ള പോരാട്ടം ഫലം കാണാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ബർമീസ് സ്വാതന്ത്ര്യം വിളിപ്പാടകലെ നിൽക്കെ അത് കാണാനാവാതെ ഓങ് സാന് മടക്കം. ഡൽഹിയിലെ പ്രാർത്ഥനാ യോഗത്തിൽ ഗാന്ധിജി പറഞ്ഞു, രാഷ്ട്രീയ കൊലപാതകങ്ങൾ സാധാരണമാകുന്നു, ഇത് ഇന്ത്യക്ക് ഒരു പാഠമാകേണ്ടിയിരിക്കുന്നു. അക്രമങ്ങൾക്ക് വഴിയുണ്ടാക്കി കൊടുക്കുകയല്ല, പാഠം ഉൾക്കൊള്ളുകയാണ് വേണ്ടത്. നെഹ്റു അനുശോചിച്ചു, നന്നേ ചെറുപ്പത്തിൽ തന്നെ ബർമ്മയുടെ സ്വാതന്ത്ര്യ നിർമ്മാതാവും ബർമീസ് ജനതയുടെ സുസമ്മതനുമായ പ്രിയ സുഹൃത്തിന്റെ വേർപാടിൽ വ്യസനിക്കുന്നു. അതേ ദിവസം 3 കൊല്ലം മുമ്പത്തെ ഒരു വാർത്ത കൂടി പത്രത്തിൽ ഉണ്ടായിരുന്നു. 1944 ജർമ്മനിയിൽ ഹിറ്റ്ലർക്ക് നേരെ വധശ്രമമുണ്ടായി. ഇതേ തുടർന്ന് ഹിറ്റ്ലർ 3000 പേരെ വധിച്ചിരുന്നു.